നാമം അതിശയനാമം ഏലേനിക്കിമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഏലേനിക്കിമ്പനാമം പാപപരിഹാരാർത്ഥം പാതകേ തേടി പാരിടത്തിൽ വന്ന നാമം പാപപരിഹാരാർത്ഥം പാതകേ തേടി പാരിടത്തിൽ വന്ന നാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടി തന്ന പാപനാമ പുണ്യനാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാപനാമ പുണ്യനാമം ആമേൻ. ശ്രീയേശുനാമം അതിശയനാമം ഏലേനിക്കിമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഏലേനിക്കിമ്പനാമം വാനം ഭൂമിയെ ഭൂമിയേവം പാതാളമൊരുപോൽ വാഴ്ത്തി വണങ്ങും നാമം വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെപ്പിച്ച നാമം വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെപ്പിച്ച നാമം ശ്രീശുനാമം അതിശയനാമം ഏലേനിക്കിമ്പനാമം ശ്രീശുനാമം അതിശയനാമം ഏലേനിക്കിമ്പനാമം നീതിയുടെ രാജ്യം ഭാരമേൽപ്പാൻ ഭൂമി വേഗം വരുന്ന നാമം നീതിയുടെ രാജ്യം ഭാരമേൽപ്പാൻ ഭൂമി വേഗം വരുന്ന നാമം നാടുവാഴി കേളാം തന്റെ ശുദ്ധരുമായി ദാവീദ് സിംഹാസനത്തിൽ വാഴുന്ന നാടുവാഴി കേളാം തന്റെ ശുദ്ധരുമായി ദാവീദ് സിംഹാസനത്തിൽ വാഴുന്ന നാമം ശ്രീശുനാമം അതിശയനാമം ഏലേനിക്കിമ്പനാമം ശ്രീശുനാമം അതിശയനാമം ഏലേനിക്കിമ്പനാമം. തുടർന്നുള്ളതായിരിക്കുന്ന സമയം കഥാവിന്റെ വില്ലപ്പെട്ട ദാശൻ ആ പ്രിയ മണി പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് ദൈവദിനത്തിന് ശുശ്രൂഷിക്കും. ദൈവരെ അനുഗ്രഹിക്കും. മാറാൻ ഈ ശബ്ദവാഹിനിയുടെ പരിധിക്കുള്ളിൽ നിങ്ങളെ എടുത്തു മുതലിയുമായി ശ്രദ്ധിക്കുന്ന നല്ലവരിൽ നല്ലവരായ ദേശനിവാസികൾക്കായി ഞങ്ങൾ വന്ദനം ചൊല്ലുന്നു. ഇന്ത്യ മഹാരാജ്യത്തിന്റെ 78th സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ദിനമായിരിക്കുന്ന ഇന്ന് രാവിലെ ഒട്ടയാൽ ഇന്ത്യാപ്രതഘോഷ ദൈവസഭയുടെ അങ്കണത്തിൽ സഭയുടെ പുത്രിയാസംഗങ്ങളുടെ നേതൃത്വത്തിൽ ഫ്ലാഗ് ഹോസ്റ്റിംഗ് കഴിഞ്ഞ ശേഷമായി ഈ കുതിരപ്പുന്തി ഒട്ടയാൽ വാടക്കൽ പ്രദേശങ്ങളിൽ മനുഷ്യന്റെ ജീവിതത്തിന് വിലപ്പെട്ടതായ സന്ദേശങ്ങൾ കൈമാറുന്നതിനായി ഒരു കൂട്ടം ദേവദാസന്മാർ കടന്നുവന്ന സുവിശേഷ സന്ദേശ യാത്രയുടെ ഭാഗമായിട്ടാണ് ഈ ദേശത്ത് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഭവനത്തിലെ വിവിധമായ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലവരിൽ നല്ലവരായ എല്ലാ ദേശനിവാസികളുടെയും ശ്രദ്ധയെ ഞങ്ങൾ സ്വാഗതം ക്ഷണിക്കുക. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ കിടന്നതായ മാനവജനതയെ മുഴുവനും നെഞ്ചുകൊടുത്ത് നെറ്റി കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷ്
ആധിപത്യത്തിന്റെയും തോക്കുകളുടെയും മുന്നിലുടെ മുൻപിൽ നിന്നുകൊണ്ട് ഘോരഘോരമായി എതിർത്തുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്നതായ രക്തസാക്ഷികളെ നമ്മളെ വിട്ടവർ കടന്നുപോയെങ്കിലും അവർ നമുക്ക് നേടിത്തന്നതായ സ്വാതന്ത്ര്യത്തിന്റെ വില ഓർത്തുകൊണ്ട് ഇന്നും അവർ നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. മനുഷ്യജീവിതം മുഴുവനും തിന്മയിലേക്കല്ല നന്മയിലേക്ക് നയിക്കണമെന്നും മാനവകുലം മുഴുവനും സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജീവിക്കണമെന്നുള്ളതായ സന്ദേശം നൽകിയ മഹാത്മാ മഹാരഥന്മാർ നമുക്ക് മുൻപായി ലോകം വിട്ട് കടന്നുപോകാനൊക്കെ നമ്മുടേതായി തോന്നും. ഇന്നങ്ങനെയുള്ള മഹാരഥന്മാരുടെ ശവകുടീരങ്ങളിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഇന്ന് സമൂഹത്തിന്റെ ഉന്നതമായ ശ്രേണികളിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നതായ ഉന്നത ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ട് 78-ാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ ആഘോഷവേളയുടെ ദിനമായി ഇന്ന് മനുഷ്യനെല്ലാവരും മാനവകുലം മുഴുവനും യഥാർത്ഥമായുള്ള സ്വാതന്ത്ര്യം ലബ്ധി നേടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതായ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഇന്ന് മനുഷ്യൻ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമുണ്ടോ? ജീവിതത്തിൽ മനുഷ്യന് സ്വതന്ത്രമായി യാത്ര ചെയ്യുവാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടേതായ ചുറ്റുപാടുകളിൽ ഇന്ന് മനുഷ്യന് യഥാർത്ഥമായ സ്വാതന്ത്ര്യമുണ്ടോ? എവിടെയും മനുഷ്യന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുവാൻ കഴിയുകയില്ല. നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ വളർത്തുന്നതായ നമ്മുടെ പിഞ്ചോമനകൾ ഇന്ന് സമൂഹത്തിൽ പിച്ചിച്ചെഞ്ചപ്പെടുന്നതായ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആയതുപോലെ തന്നെ നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ ഇന്ന് കലാലയങ്ങളിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് പറഞ്ഞുവിടുവാൻ അറയ്ക്കുന്ന ബുദ്ധിമുട്ടുന്നതായ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇന്ന് സ്കൂൾ കോളേജ് തലങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ നമ്മൾ അയക്കുവാൻ ഭയപ്പെടുന്നു. എന്തുകൊണ്ട്? നിങ്ങളുടെ മുൻപിൽ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ വളർന്നതായ പശ്ചാത്തലമല്ല ഇന്നത്തെ കാലഘട്ടങ്ങളെന്ന് നമ്മൾ മറന്നു പോകരുത്. മനുഷ്യന് യഥാർത്ഥമായുള്ള സ്വാതന്ത്ര്യമില്ല. ഇന്ന് സമൂഹത്തിലെ വിദ്യാസമ്പന്നന്മാർ, വിദ്യ ഉന്നത ജ്ഞാതന്മാരായിരിക്കുന്ന മനുഷ്യർ ഇന്ന് സമൂഹത്തിൽ കബളിപ്പിക്കപ്പെടുന്ന കാലഘട്ടങ്ങളാണ്. കഴിഞ്ഞ ദിവസവും നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് സമൂഹത്തിലെ ഒരു ഉന്നതനായ ഒരു പുരോഹിതനെ സമൂഹ മാധ്യമങ്ങളിൽ വഴിയായി അദ്ദേഹത്തിന്റെ സാമ്പത്തിക നന്മകളെ ആ മഹാനായ മാന്യനായ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതായ ചരിത്രം കബളിക്കപ്പെട്ടതായി നമുക്ക് ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും വായിക്കുവാനിടയായി തോന്നും. എവിടെയും മനുഷ്യനെ കബളിപ്പിക്കുന്ന, എവിടെയും മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ കൂടെയല്ലേ ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളോടും ഓർപ്പിക്കട്ടെ, ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ യഥാർത്ഥമായുള്ള സ്വാതന്ത്ര്യം അവന് പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥമായുള്ള സ്വാതന്ത്ര്യലബ്ധി മനുഷ്യന്റെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് മനുഷ്യൻ യഥാർത്ഥമായുള്ള സമാധാനത്തിനു വേണ്ടിയും യഥാർത്ഥമായുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഒരു യൗവനക്കാരനായ മകൻ മദ്യപിച്ചു, അവൻ മയക്കുമരുന്ന് ഉപയോഗിച്ചു. എന്നാൽ സമൂഹത്തിലെ നിയമജ്ഞന്മാർ അവനെ പിടിച്ചുകൊണ്ട് നിയമത്തിന് മുൻപിൽ കൊണ്ടുപോയി. എന്നാൽ അതിനുശേഷമായി ചില കൗൺസിലർമാർ അദ്ദേഹത്തെ സമീപിച്ച് അദ്ദേഹത്തെ കൗൺസിൽ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എന്റെ കുടുംബത്തിനകത്ത് സ്വാതന്ത്ര്യമില്ല, വേണ്ട വിധത്തിൽ എനിക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ നടക്കുവാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തെ ഈ നിലയിലേക്ക് നിലവാരത്തിലേക്ക്
മാറ്റിയെന്നാണ് പറയുവാൻ ഇടയായിത്തീർന്നത്. ഞാൻ ഓർപ്പിക്കട്ടെ, മനുഷ്യരെല്ലാവരും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് മനുഷ്യൻ പലരും യഥാർത്ഥമായുള്ള സ്വാതന്ത്ര്യത്തിൽ മനുഷ്യന്റെ ആരുടെയും ജീവിതത്തിൽ പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളോട് എനിക്ക് ഈ പകൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്, മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിൽ എന്നും സമാധാനമില്ലാത്ത സന്തോഷമില്ലാത്ത സാഹചര്യത്തിൽ കൂടെയാണ് പ്രിയമുള്ളവരെ ഇന്ന് യാത്ര ചെയ്യുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അത് മാത്രമല്ല, മനുഷ്യന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വാതന്ത്ര്യമില്ല. കുടുംബങ്ങളിലേക്ക് നോക്കിക്കേ, വേണ്ട വിധത്തിൽ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ മനുഷ്യന്റെ ജീവിതയാത്ര നയിക്കുന്നു. അപ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല കുടുംബ പശ്ചാത്തലത്തിലും സമാധാനവും സ്വാതന്ത്ര്യവും കാണുവാൻ നമുക്കിടയായിത്തീരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ കുടുംബത്തിൽ, സമൂഹത്തിൽ, അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കൂടെയാണ് മനുഷ്യൻ മുഴുവനും യാത്ര ചെയ്യുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളോട് ഞാൻ അർപ്പിക്കട്ടെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യഥാർത്ഥമായുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് പ്രാപിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ അർപ്പിക്കുന്നു, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടുവാൻ ഇടയായി തീർന്നിട്ടുണ്ടോ? ഇന്ന് നമ്മൾ നോക്കുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ചോദിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട അനുഭവത്തിൽ കൂടെയാണോ, ഇന്നും നിങ്ങൾ ഭീതിയുടെ അനുഭവത്തിൽ കൂടെയാണോ യാത്ര ചെയ്യുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഞങ്ങളെ അടുത്ത് മകളിയുമായി ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും അർപ്പിക്കട്ടെ, യഥാർത്ഥമായുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഇന്ന് ഒരു വ്യക്തി എടുത്തു നോക്കിയാൽ ആ വ്യക്തി പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് സമാധാനമില്ല. കുടുംബപരമായി നോക്കിയാൽ ഞങ്ങൾക്ക് സമാധാനമില്ല. സമൂഹത്തിൽ നോക്കിയാൽ സമാധാനമില്ല. കാരണം എന്താണെന്നറിയാമോ? മനുഷ്യന്റെ ജീവിതം സമാധാനമില്ലായ്മയുടെ അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ട് പോയിരിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ സമാധാനത്തിനായി, സന്തോഷത്തിനായി എന്താണ് മനുഷ്യൻ ഉപയോഗിക്കുന്നത്? പകൽ മുഴുവനും പണിയെടുത്തിട്ട് കിട്ടുന്ന കാശ് മുഴുവനും കൊണ്ടുകൊടുത്ത് മദ്യപിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. മദ്യപിച്ച് മദോമത്തനായി ഭവനത്തിലേക്ക് കയറി വരുന്ന വ്യക്തികളെയാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളുടെ അർപ്പിക്കട്ടെ, പകൽ മുഴുവനും പണിയെടുത്ത് കിട്ടുന്ന കാശ് മുഴുവനും മദ്യശാലകളിൽ കൊണ്ടുകൊടുത്ത് മദ്യപിച്ച് മദോമത്തനായി ഭവനത്തിലേക്ക് കയറി വരുന്ന ഒരു ലോകത്തിലാണ്, ചുറ്റുപാടുകളിലാണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. മനുഷ്യന്റെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനമില്ലാത്തത് കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന ഒരു എളുപ്പ വഴിയാണ് മദ്യപിക്കുക എന്നുള്ളത്. ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളോട് അർപ്പിക്കട്ടെ, നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ 78-ാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മൾ ബഹുമാനിക്കുന്ന, നമ്മൾ ആദരിക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവാകുന്ന മഹാത്മാഗാന്ധിജി തന്റെ മുൻപ് കടന്നു വന്നതായ ഒരു കൂട്ടം യൗവനക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ മാന്യദേഹം നമ്മൾ ബഹുമാനിക്കുന്ന ആ രാഷ്ട്രപിതാവ് ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, നിങ്ങളെ മദ്യത്തെ വിഷം പോലെ കാണണം, അടുത്തത് പരസ്ത്രീയെ നിങ്ങൾ പ്രതിമ പോലെ കാണണം, ചൂതുകളിയെ നിങ്ങൾ കാലിനെ പോലെ കാണണം. ആരാണ് പറഞ്ഞത്? നമ്മൾ ബഹുമാനിക്കുന്ന രാഷ്ട്രപിതാവാകുന്ന മഹാത്മാഗാന്ധിജിയാണ് പറഞ്ഞത്. ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കൾ ഉറപ്പിക്കട്ടെ, മദ്യത്തെ നിങ്ങൾ, ആ മാന്യദേഹം പറഞ്ഞതാണ്, മദ്യത്തെ നിങ്ങൾ വിഷം പോലെ കാണണം. എന്താണ് മദ്യത്തെ വിഷം പോലെ കാണണം എന്ന് പറയുവാൻ കാരണം, മദ്യം എന്ന് പറയുന്നത് മനുഷ്യന് സന്തോഷം തരുന്ന ഒന്നല്ല. മയക്കുമരുന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകിത്തരുന്ന ഒന്നല്ല. മദ്യം എന്ന് പറയുമ്പോൾ അത് ഉള്ളിലേക്ക് സേവിച്ചു കഴിയുമ്പോൾ അത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ മന്ദീഭവിച്ച് മനുഷ്യന്റെ ജീവിതത്തിൽ ആ ശരീരത്തിൽ താൽക്കാലികമായ ചില സെക്കൻഡും നേരത്തെ ഒരു സന്തോഷമോ സുഖമോ അവർ നേടിത്തരികയുള്ളൂ. അതുകൊണ്ട് രാഷ്ട്രപിതാവ് ഇപ്രകാരം പറയുവാൻ ഇടയായി തീർന്നു, മദ്യം വിഷമാണ്. മദ്യം ഉള്ളിലേക്ക് സേവിച്ചു കഴിയുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കും. ഒരു വിഷം ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ അത് ശരീരം
ശരീരത്തെ മുഴുവനും വ്യാപിക്കുന്നത് പോലെ മദ്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ, മനുഷ്യന്റെ ബുദ്ധിമണ്ഡലങ്ങളെ, അവന്റെ ശരീരത്തിന്റെ നാഡി വ്യവസ്ഥകളെ, അവന്റെ ശരീരത്തിന്റെ ഉള്ള ഉത്തേജകങ്ങളെ എല്ലാം തകർത്ത് കളയുന്ന ഒന്നാണ് മദ്യമെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊണ്ട് മദ്യം നിങ്ങൾക്ക് സമാധാനം നൽകി തരികയില്ല. അടുത്തത് മയക്കുമരുന്ന്. ഇന്ന് സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയില്ലേ? കോളേജ് ജീവിതത്തിലേക്ക് നോക്കിയാൽ, കലാലയങ്ങൾ ജീവിതത്തിലേക്ക് നോക്കിയാൽ മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങൾ ചില നാളുകൾക്ക് മുമ്പേ ആൺകുട്ടികൾ അല്ലെങ്കിൽ യൗവനക്കാരായിരുന്ന മദ്യപിച്ചിരുന്ന മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് പെൺകുട്ടികളും മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കൾ ഉണർത്തിക്കട്ടെ, മദ്യം നിന്നെ രക്ഷിക്കുകയില്ല, മയക്കുമരുന്ന് നിന്നെ രക്ഷിക്കുകയില്ല, ജീവിതത്തിൽ ഒരു അർത്ഥമോ നിനക്ക് സമാധാനമോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിനക്ക് നൽകി തരികയില്ല. എന്നാൽ ഒരു കാര്യം ഉണർത്തിക്കട്ടെ, വിശുദ്ധ വേദപുസ്തകത്തിൽ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ വേദഭാഗമുണ്ട്. ആ വേദം ഇങ്ങനെ നമ്മളോട് പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി നിങ്ങളെ ക്രിസ്തു സ്വതന്ത്രരാക്കി, എന്നാൽ വീണ്ടും നിങ്ങൾ അടിമ മതത്തിൽ കുടുങ്ങിപ്പോകരുത്. ശ്രദ്ധിക്കണമേ, എന്താണ് മനുഷ്യന്റെ ജീവിതത്തിലെ യഥാർത്ഥമായുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? ഏദൻ തോട്ടത്തിൽ ദൈവം ആദം ഹവ്വ ദമ്പതിമാരെ അവരെ സൃഷ്ടിച്ചാക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. എന്നാൽ മാനവകുലം മുഴുവൻ മനുഷ്യവർഗത്തിന്റെ ആദമി മാതാപിതാക്കളായിരിക്കുന്ന ആദമോ ഹവ്വയോട് ദൈവം പറഞ്ഞു, ഈ ഏദൻ തോട്ടത്തിൽ നിങ്ങളെ ആക്കി വയ്ക്കുന്നു. എന്നാൽ ഏദൻ തോട്ടത്തിൽ എല്ലാ വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന അറിവിന്റെ നന്മ ദിനങ്ങളെ കുറിച്ചുള്ള ജീവന്റെ വൃക്ഷഫലം നിങ്ങൾ തിന്നരുത്. എന്നാ തിന്നുന്ന നാളിൽ നിങ്ങൾ മരിച്ചു പോകുമെന്ന് അവരോട് അരുളി ചെയ്യുവാൻ ഇടയായി തരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം പറഞ്ഞ വാക്ക് കേട്ട സന്തോഷത്തോടെ അവരവിടെ ജീവിച്ചു വരുമ്പോൾ, എന്നാൽ ഈ ലോകത്തിന്റെ അധിപതിയാകുന്ന ഇരുളിന്റെ ശക്തി അധിപതിയാകുന്ന പാപത്തിന്റെ അധിപതിയാകുന്ന പിശാച് പാപിന്റെ രൂപേണ ആ തോട്ടത്തിലേക്ക് കടന്നു വന്ന് പാപത്തെയ്യുവാൻ തക്കവണ്ണം പ്രേരണ കൊടുത്ത് ആദമിനെ ഹവ്വയെയും പാപത്തെ വീർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ ലോകത്തിന്റെ സൃഷ്ടാവാകുന്ന സർവശക്തനാകുന്ന സർവജ്ഞാനിയാകുന്ന സകലത്തെയും ഒരു വാക്കിന് ഉളവാക്കിയവനാക സർവശക്തനായ ദൈവത്തിന്റെ വാക്കിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുവാൻ ദൈവത്തോട് അനുസരണത്തോട് കാണിച്ച് മാനവകുലം മുഴുവനും പാപത്തിലേക്ക് വീണ്ടുപോകാവുന്നവണ്ണമിടയായി തീർന്നു. ശ്രദ്ധിക്കണമേ, സമാധാനമുള്ള സന്തോഷമുള്ള സമൃദ്ധിയുള്ള യാതൊരു രോഗദുഃഖങ്ങളോ യാതൊരു പാപത്തിന്റെ പരിണത ഫലങ്ങളോ ഇല്ലാത്ത ഈ ഭൂമിയിലേക്ക് മനുഷ്യന്റെ അന്നസന്നക്കേടിനാൽ പാപം കടന്നു പോകാൻ തക്കവണ്ണമിടയായി തീർന്ന് ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു മാറുവാൻ തക്കവണ്ണം ഇടയായിത്തരുന്നു. ഞങ്ങളെ കേൾക്കുന്ന മനസ്സുകൾ ഉണർത്തിക്കട്ടെ, ദൈവത്തിൽ നിന്ന് മാനവകുലം മുഴുവൻ അകന്നു മാറി. എന്നാൽ വേലാറിലെ സമയത്ത് ഏദൻ തോട്ടത്തിലേക്ക് സർവശക്തനായ ദൈവം നടന്ന് കടന്നു വന്നപ്പോൾ മനുഷ്യനെ കാണുന്നില്ല, ആദമിനെയും ഹവ്വയെയും കാണുന്നില്ല. ദൈവം ചോദിച്ച മനുഷ്യനെ, ആദമൻ നീ എവിടെയാണ്? ഇങ്ങനെ ഒരു ശബ്ദം കേട്ടപ്പോൾ ആദം പറഞ്ഞു, ഞങ്ങൾ നിന്റെ കാലിന് ഒച്ചപ്പെട്ട് ഞങ്ങൾ നഗ്നരാകിയാൽ ഒളിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ സ്നേഹവായ്പകൾ അറിഞ്ഞു വന്ന് വളർന്ന മനുഷ്യൻ ദൈവത്തിന്റെ കാലച്ച കേട്ടുകൊണ്ട് അവൻ അകന്നു മാറുവാൻ ദൈവത്തിൽ നിന്ന് മാറിയിരിക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ശ്രദ്ധിക്കണമേ, ഇന്നും അങ്ങനെയല്ലോ സമൂഹത്തിൽ നടക്കുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു മാറിയിരിക്കുന്ന, ദൈവവുമായ സംസർഗമല്ലാതിരിക്കുന്ന ഒരു ലോകത്തിലല്ലേ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? നമുക്കറിയാം, ചില നാളുകൾക്ക് മുമ്പേ വഴിയോരത്തോടെ നമ്മൾ യാത്ര ചെയ്തു പോയാൽ മനുഷ്യൻ മുഴുവനും എന്ത് ചെയ്യുന്നത് കാണാമായിരുന്നു? ഒരു ഹിന്ദുവിന്റെ ഭവനമാണെങ്കിൽ അപ്രകാരമുള്ള പ്രാർത്ഥനയുടെ കീർത്തനങ്ങൾ കേൾക്കാമായിരുന്നു. ഒരു മുസ്ലിമാന്റെ ഭവനമാണെങ്കിൽ അപ്രകാരമുള്ള പ്രാർത്ഥന കേൾക്കാമായിരുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ ഭവനമായിരുന്നെങ്കിൽ അപ്രകാരമുള്ള പ്രാർത്ഥന കീർത്തനങ്ങൾ ഒരു ഭവനത്തിൽ നിന്ന് ഉയരുന്നത് കേൾക്കുകയും കാണുകയും ചെയ്യാമായിരുന്നു. അന്ന് ചെറ്റപ്പുരകളിൽ ഇരുന്നുകൊണ്ട് ഓലപ്പുരകളിൽ ഇരുന്നുകൊണ്ട് മനുഷ്യൻ പ്രാർത്ഥനയുടെ വാചകങ്ങൾ ഉരുപിടുന്നത് കാണാമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലം പുരോഗമിച്ചു, കാലം കുതിച്ചുയർന്നു, മനുഷ്യൻ പണപരമായി ഉയർന്നു, ഓലശബ്ദങ്ങൾ മാറി,
ഗേറ്റുകൾ മാറി മനുഷ്യൻ ഇന്ന് ഇരുനില മുഖനില കെട്ടിടങ്ങളിലേക്ക് ഉയരുവാൻ തക്കവണവിടെയായി തീർന്നു. എന്നാൽ ഇന്ന് നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാമായിരുന്ന പ്രാർത്ഥനയുടെ കീർത്തനങ്ങളല്ല സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ടിവി മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് മനുഷ്യൻ സന്തോഷവും ആനന്ദവും കണ്ടെത്തുന്ന കാഴ്ചകളാണ്. എന്നാൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഇന്ന് മാനവ കുലം മുഴുവനും ഈശ്വര ബോധത്തിൽ നിന്ന് ദൈവിക ചിന്തയിൽ നിന്ന് അകന്നു മാറിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവം ചോദിക്കുന്നു, മാനവ കുലമേ നിങ്ങൾ എവിടെയാണ്? ദൈവത്തിൽ നിന്ന് അകന്നു മാറിയിരിക്കുന്ന മാനവ കുലമേ നിങ്ങൾ എവിടെയാണെന്നുള്ള ചോദ്യം ഇന്നും മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത് യഥാർത്ഥമായുള്ള ദൈവിക ബോധത്തിലേക്ക് മനുഷ്യൻ മടങ്ങി വരേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമാണ്. ദൈവികമായ ചിന്തയിൽ മനുഷ്യൻ കടന്നു വന്നേ മതിയാകുകയുള്ളൂ. മനുഷ്യനെ രക്ഷിക്കുവാൻ യാതൊന്നിനും കഴിയുകയില്ല. പ്രിയരെ, യഥാർത്ഥമായുള്ള നിന്റെ പണത്തിനോ നിന്നെ രക്ഷിക്കുവാൻ കഴിയുകയില്ല, നിന്റെ ആരോഗ്യത്തിനോ നിന്നെ രക്ഷിക്കുവാൻ കഴിയുകയില്ല, പണത്തിനോ നിന്നെ രക്ഷിക്കുവാൻ കഴിയുമോ ഇല്ല. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പേ ഒരു കോടീശ്വരന്റെ മരണം നമ്മൾ പത്രമാധ്യമങ്ങളിൽ അറിഞ്ഞതാണ്. അദ്ദേഹത്തിനെ പണം അദ്ദേഹത്തെ രക്ഷിച്ചില്ല. അതുപോലെ തന്നെ മനുഷ്യന്റെ സൗന്ദര്യം നിന്നെ രക്ഷിക്കുമോ? ഒരിക്കലുമില്ല. സിനിമാ നടന്മാർ നടിമാർ ആത്മഹത്യ ചെയ്യുന്ന പ്രവണതകൾ നമുക്ക് ചുറ്റുപാട് നടന്നിട്ടില്ലേ? സൗന്ദര്യം നിന്നെ രക്ഷിക്കുമോ? ഇല്ല. ആൾസ്വാധീനം രക്ഷിക്കുമോ? ഒരിക്കലുമില്ല. എത്രയോ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാർ മരണം വഴിയെ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. വണ്ണം പെരുത്താലും മണ്ണിന് ഇരയാകും, കണ്ണിന്റെ ഭംഗിയും മായാമായ കൊട്ടാരമായാലും വിട്ടേ മതിയാകുകയുള്ളൂ. കോട്ടയ്ക്കകത്തും മൃത്യു വരുമെങ്കിൽ സ്നേഹിത പണമോ സൗന്ദര്യമോ കഴിവുകളോ ശ്രേഷ്ഠതയോ ഒന്നിനെ രക്ഷിക്കില്ല. മാനവ കുലത്തോട് ദൈവം ചോദിക്കുന്നു, നീ എവിടെയാണ്? പാപം ചെയ്യും ദൈവത്തിൽ അകന്നതായ മാനവ കുലത്തോട് ചോദിക്കുന്നു, നീ എവിടെയാണ്? നിന്റെ കാലച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകയാൽ ഒളിച്ചിരിക്കുന്നു. ദൈവത്തിൽ അകന്നു മാറിയ മാനവ മർദ്ദമേ ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണമെങ്കിൽ നീ എന്താണ് ചെയ്യേണ്ടത്? നേർച്ച കാഴ്ചകളോ പുണ്യസ്ഥലങ്ങളോ ഒന്നും നീ സന്ദർശിക്കേണ്ട കാര്യമില്ല. മാനവ കുലത്തിന് നീ ദൈവത്തിങ്കിലും മടങ്ങി വരുവാൻ ഒറ്റ കാര്യം മാത്രം ചെയ്യുക, ഞാൻ പാപിയാ, ഈ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. യേശുവേ, അന്ന് എനിക്ക് വേണ്ടി കാൽമുരയുടെ കുലക്കളത്തിൽ അവസാനത്തുള്ള രക്തം ചിന്തി എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അന്ന് കാൽമുരയിൽ മരിച്ചു എന്ന് ഹൃദയംഗമായി വിശ്വസിച്ചു അതിരുകൊണ്ട് നീ ഏറ്റു പറയുന്നുവെങ്കിൽ നീ യേശുവിന്റെ മകളായി മകനായി മാറുവാൻ തക്കവണ്ണം ഇടയായി തീരുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് അനേക വ്യക്തി ജീവിതങ്ങൾ കടന്നു വരുവാൻ ഇടയായി തീർന്നു. അവരെല്ലാവരും വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കുക, വെളിച്ചത്തിന്റെ പാതയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാ എന്നെല്ലാം പറഞ്ഞപ്പോ ഇതാ ഇവിടെ ഒരുവൻ അവകാശവാദത്തോടെ വിളിച്ചു പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം ഉള്ളവനാകുമെന്ന് അരുളി ചെയ്തെങ്കിൽ വെളിച്ചം തരാമെന്നും വെളിച്ചത്തിലേക്ക് നയിക്കാമെന്ന് അനേകരും പറഞ്ഞപ്പോൾ ഇവിടെ ഒരു അവകാശവാദത്തോടെ പറയുന്നു, ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്താണ് പറയുവാൻ കാരണം? സാക്ഷാൽ ദൈവമായിരുന്നത് സ്വർഗീയ മഹിമകളെ പിടിഞ്ഞ് ഈ താണ ഭൂമിയിലേക്ക് കടന്നു വന്നു. 33 തിരുവയസ്സു വരെ ഈ ഭൂമിയിൽ അവൻ പാർക്കുവാനിടയായി തീർന്നു. മാനവ വർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവരി എന്ന കലക്കളം വരെ ഭാരമുള്ള കുരിശും ചുമന്നുകൊണ്ട് വീണ്ടും എഴുന്നേറ്റ് നടന്നു കയറി മാനവ വർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച ഒരേ ഒരു നേതാവേയുള്ളൂ, ഒരേ ഒരു രക്ഷകനെയുള്ളൂ. യഥാർത്ഥമായി സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വാതന്ത്ര്യം പറയുക, കാരണം പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്ന മാനവ കുലത്തെ രക്ഷിക്കുക യേശു ക്രിസ്തുവാണ് യഥാർത്ഥമായുള്ള സ്വാതന്ത്ര്യം നേടിത്തന്നതെന്ന് നിനുറക്കെ പ്രഖ്യാപിക്കുകയാണ്. സ്നേഹിത, മരണം നിന്നെയും എന്നെയും മാടി വിളിക്കും. ഇവിടെ ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നു. നീ വീട്ടിൽ നിന്ന് ജോലിക്കായി കടന്നു വന്നു അധ്വാനിക്കുന്നു, വീട്ടിൽ ചെല്ലാമെന്നോ ഈ പ്രഭാഷണം എനിക്ക് അവസാനിപ്പിക്കാമെന്നോ എനിക്ക് പറയുവാൻ ഇവിടെ സാധ്യമല്ല. എന്നാലൊരു കാര്യമുണ്ട്, മരണം നിന്നെ ഏത് നിമിഷവും മാടി വിളിക്കാം. ഈ ലോകത്തിലേക്ക് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞാനും നീ പുറത്തു വന്ന നഗ്നനായിട്ട ഈ ലോകത്തിൽ നിന്നും നന്നും നീ ഞാനും കൊണ്ടുപോകുകയില്ല. ക്രൈസ്തവ ഗീതാവലിയിൽ പ്രഭാത കീർത്തനങ്ങളിൽ ഇങ്ങനൊരു ഗാനമുണ്ട്, നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു നഗ്നനായി തന്നെ പോകുമേ, ലോകത്തിൽ എനിക്കില്ല യാതൊന്നും എന്റെ കൂടങ്ങ് പോരുവാൻ ശ്രമിക്കൂ. ലോകത്തിലെ
പണമോ സൗന്ദര്യമോ കഴിവോ ശ്രേഷ്ഠതകളോ ഒന്നും നിന്നെ കൊണ്ടുപോകുകയില്ല. മരണം ഏത് നിമിഷവും നിന്നെ മാടി വിളിക്കാം. എന്ന മരണം നിന്നെ മാടി വിളിക്കുന്നതിന് മുൻപേ യേശുവിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ മരിച്ചുവെന്ന് ഹൃദയംഗമായി വിശ്വസിച്ച് മകനോട് ഏറ്റുപറഞ്ഞെങ്കിൽ മാത്രമേ യേശുവിന്റെ മകളായി മകനായി നീ മാറുകയുള്ളൂ. ആ യേശുവിന്റെ മകളായി മകനായി മാറിക്കൊണ്ട് നിത്യജീവൻ പ്രാപിക്കുവാൻ ഞങ്ങൾ നിങ്ങളെല്ലാവരെയും സ്വാഗതം ക്ഷണിച്ചുകൊണ്ട് ഇതുവരെയും നിങ്ങളെ ശ്രദ്ധിച്ച എല്ലാ മാനവ ശ്രോതാക്കളോടും നന്ദി നന്ദി അറിയിച്ച് നിങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. മറ്റൊരുത്തരിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുക. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട അനേക നാമങ്ങളില്ല, ഏക നാമം യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം. അതുകൊണ്ട് ആ യേശു കർത്താവിൽ നീ വിശ്വസിച്ചേ മതിയാകുള്ളൂ. നിന്നെ സ്നേഹിച്ച ആ വലിയ സ്നേഹം അതിന്റെ അളവുകൾ എടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചെങ്കിൽ സ്നേഹിത ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ നിനക്ക് വേണ്ടി കാൽവറിയിൽ തകർത്ത് നിന്നോടുള്ള സ്നേഹം പ്രദർശിച്ചപ്പോൾ ആ യേശുവിന് വേണ്ടി നിന്റെ ജീവിതത്തെ സമർപ്പിക്കുവാൻ നീ തയ്യാറാകൂ. പാപത്തിൽ നിന്ന് യഥാർത്ഥമായുള്ള സ്വാതന്ത്ര്യം നേടി പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് യഥാർത്ഥമായുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞ്